ഐ എസ് എൽ സെവൻത് എഡിഷന്റെ ഏഴാം മത്സരവും കഴിഞ്ഞിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് വിഎസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മത്സരം 2-2 സമനിലയിൽ കലാശിച്ചു. നല്ലൊരു വിജയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ സാധിക്കും എന്നൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ ഹാഫ് ടൈം കഴിയുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ കളിയുടെ സെക്കൻഡ് ഹാഫ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും നിരാശപ്പെടുത്തുന്നതായിരുന്നു. ശരിക്കും എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയ പാകപ്പിഴ? സോൺ 14 ഇറങ്ങുന്ന പോസ്റ്റ് മാച്ച് അനാലിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് വീഡിയോ ഇടക്ക് വെച്ച് നിർത്തുന്ന പതിവ് ഒഴിവാക്കി വീഡിയോ മുഴുവൻ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിവ്യൂ വീഡിയോയിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചത്? പൊസഷനിൽ ബ്ലാസ്റ്റേഴ്സിന് ആധിപത്യം, കൂടുതൽ അറ്റാക്കുകൾ, കുറച്ചെണ്ണം ന്യൂയൻസിന്റെ ഭാഗത്ത് നിന്ന് കളിയുടെ ആനുപാതികമായിട്ട് 2-1 വിജയം, ഇതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ കിട്ടിയതോ? ഓരോ ടീമും ഓരോ ഹാഫിലായിട്ട് അറ്റാക്ക് ചെയ്തു. ആദ്യ പകുതി ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം പകുതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെതായിരുന്നു. മത്സരം 2-2 സമനിലയുമായി. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ നമ്മൾ സംതൃപ്തരായിരുന്നു. 2 ഗോളിന്റെ ലീഡ്, പൊസഷൻ, ആധിപത്യം വ്യക്തമായിരുന്നു. സെക്കൻഡ് ഹാഫിലെ ചില പ്രശ്നങ്ങൾ കാരണം, അതെന്തൊക്കെയാണെന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും, കളി നോർത്ത് ഈസ്റ്റ് കൊണ്ടുപോയി. കളി തുടങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് ഇതായിരുന്നു. നിഷു റൈറ്റ് ബാക്കായി എത്തി. വിങ്ങുകളിൽ ഋത്വിക് നൗറിയൻ കോംബോക്ക് പകരം സെയ്ത്യ സെൻ പുട്ടിയ കോംബോ. മിഡിൽ സഹലിന് പകരം രോഹിത് കുമാർ. ഇങ്ങനെ ആദ്യ ലെവലിൽ 4 മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പോസിറ്റീവ് ഇമ്പാക്ട് ആദ്യ മിനിറ്റുകളിൽ തന്നെ വ്യക്തമായിരുന്നു. ഇതിൽ സഹൽ ഇഞ്ചുറി കാരണമാണ് പുറത്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. പ്രിവ്യൂ വീഡിയോയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ലെഫ്റ്റ് വിംഗിലെ ഇഷ്യൂസിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ലെവർ രാകേഷ് പ്രധാനെ ഇറക്കി. സോ രണ്ട് വിങ്ങുകളും ഡിഫൻസീവിലി ഏകദേശം ഈക്വലായി. പക്ഷെ അതോടെ ലെഫ്റ്റ് വിങ് ഒഫൻസീവിലി ശോകമായി. കളിയുടെ തുടക്കം മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച മൂവുകളും അതേപോലെ തന്നെ റഫറിയുടെ മിസ്റ്റേക്കുകളും കാണാൻ സാധിച്ചു. ക്രമേണ 5-ാം മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്ക് സിഡോ ഗംഭീരമായി ഹെഡ് ചെയ്ത് ഗോളാക്കി മാറ്റി. അതിലെടുത്തു പറയേണ്ടത് 3 കാര്യങ്ങളാണ്. 1, ഹൈ ക്വാളിറ്റി ഫ്രീ കിക്ക് എടുത്തത് സെയ്ത്യ സെൻ സിംഗ്. വിദേശ താരങ്ങളെക്കാൾ നന്നായി സെറ്റ് പീസ് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. 2, മാർക്കിംഗ് മിസ്റ്റേക്ക്. സിഡോ അൺമാർക്കഡ് ആയിരുന്നു. ഒരു പ്രഷറും ഇല്ലാതെ തലവെക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. 3, ഫിനിഷിംഗ് ക്വാളിറ്റി. പോസ്റ്റിന്റെ കോർണറിലേക്ക് തിരിച്ചുവിട്ടു. ആ ആംഗിളിൽ നിന്ന് ഇങ്ങനെ ഒരു ഹെഡ് ചെയ്യുക പണി തന്നെയാണ്. 45-ാം മിനിറ്റിൽ വന്ന ഒരു കോർണർ, ബോക്സിന്റെ എഡ്ജിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പുട്ടിയെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി പെനാൽറ്റി ലഭിക്കുന്നു. ചോദ്യം, വാസ് ദാറ്റ് എ പെനാൽറ്റി? എന്റെ ഉത്തരം നോ എന്നാണ്. റഫറിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ടാക്കൾ ഫ്രം ബിഹൈൻഡ്. പക്ഷെ ഫൂട്ടേജ് വീണ്ടും റഫർ ചെയ്യുമ്പോൾ അത് ഓഫൻസ് അല്ല എന്നാണ് വ്യക്തമാകുന്നത്. ആദ്യ ടച്ച് ഡിഫൻഡറുടേതാണ്, അതുകൊണ്ട് അതൊരു ഫൗളായി കണക്കൂട്ടാൻ കഴിയില്ല. 2, ഫൗൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായി തോന്നില്ല. 3, അതൊരു ഡേഞ്ചർ പ്ലേ ആയും തോന്നില്ല. സോ ഫോർ മീ ഇറ്റ്സ് നോട്ട് എ പെനാൽറ്റി. അതിനുശേഷം ഹൂപ്പർ വളരെ കൂളായിട്ട് പെനാൽറ്റി കൺവേർട്ട് ചെയ്തു. സിഡോയുടെ ഗോളിന് ശേഷം എന്റെ പേപ്പറിൽ ഞാൻ എഴുതിയിട്ട നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഡിഫെൻഡിങ് കോർണർ കിക്കുകൾ എന്നായിരുന്നു. കാരണം ആദ്യം മുതൽ തന്നെ സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യുന്നതിൽ തങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് ബ്ലാസ്റ്റേഴ്സ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതിന്റെ അനന്തരഫലമായി 51-ാം മിനിറ്റിൽ നിന്ന് വന്ന കോർണർ കിക്കിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്ട്രൈക്കർ അപ്പിയ ഗോൾ നേടി. നിഷുവിനെയും കോസ്റ്റയും ഗോൾ കീപ്പറെയും മറികടന്നാണ് ആ ബോൾ അദ്ദേഹത്തിലേക്ക് എത്തിയത്. അദ്ദേഹത്തിനൊപ്പം ജസലും ഹൂപ്പറും ഉണ്ടായിരുന്നു, എന്നിട്ടും അത് ഗോളായി. പൂർണ്ണമായും ഡിഫൻസിന്റെ പരാജയം എന്ന് തന്നെ പറയാം. അത് ക്ലിയർ ചെയ്യാനുള്ള നല്ല അവസരം ലഭിച്ചത് കോസ്റ്റയ്ക്കാണ്, പക്ഷെ അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷെ അതിൽ ഗോൾ കീപ്പറുടെ മിസ്റ്റേക്കാണ് മെയിൻ. ഒന്നിക്കൽ അത് പിടിക്കണമായിരുന്നു, ഇല്ലെങ്കിൽ പഞ്ച് ചെയ്ത് കളയണമായിരുന്നു. ബോൾ ആരുടേതാണ് എന്ന കൺഫ്യൂഷനിൽ ഇരുവരും നിന്നു. ഒടുവിൽ അപ്പിയ ബോൾ സ്വന്തമാക്കി. പക്ഷെ അവിടെ ഡിഫൻഡിങ്ങിനെയും ചോദ്യം ചെയ്യണം. ബോക്സിൽ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ബോക്സിലെ ടാർഗറ്റ് ആയിട്ടുള്ള ഒരു കളിക്കാരനെ എങ്ങനെയാണ് നിങ്ങൾ അൺമാർക്കഡ് ആയി വിടുക? അറിയില്ല. കിബൂന് ക്യാമ്പിൽ ഒരുപാട് പണി ബാക്കി കിടക്കുന്നു എന്ന് സാരം. ഫെഡറിക്കോ ഗയഗോയുടെ കോർണറുകളുടെ ബ്യൂട്ടിയും എടുത്തു പറയേണ്ടതാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വീണ്ടും കണ്ടിന്യൂസ് ആയി അറ്റാക്ക് ചെയ്തു. കോൺസിക്വന്റ് 66-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി കൂടി ലഭിച്ചു. എന്നാൽ നമ്മുടെ ഭാഗ്യത്തിന് അപ്പിയൊക്കെ അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് സ്ട്രൈക്കർ ചെയ്ത ഒരു ക്രോസ് റൈറ്റ് വിംഗർ ആയിട്ടുള്ള നിന്തോയിലേക്ക് വരുന്നു. ജസൽ ഫൗൾ ചെയ്യുന്നു, അതാണ് പെനാൽറ്റി കാരണമായ ഇൻസിഡന്റ്. അത് പെനാൽറ്റി ആയിരുന്നോ? ഇരുവരും ബോളിന് വേണ്ടി ജമ്പ് ചെയ്യുന്നു. ജസലിന് ബോൾ ലഭിച്ചില്ല. ജസലിന്റെ ബോഡി നിന്തോയ്ക്ക് മുകളിലായി വരുന്നു. കൈകൾ മുകളിൽ, നിന്തോയ് താഴെ വീഴുന്നു. ഗോൾ അവസരം തടയുന്ന ഒരു മൈനർ ഒഫൻസ്. ഇറ്റ്സ് എ ഹാഷ് വൺ, ബട്ട് ഇറ്റ്സ് എ പെനാൽറ്റി. പിന്നീട് ചറപറ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി അറ്റാക്ക് തുടർന്നു. 90-ാം മിനിറ്റിൽ സില്ലയ്ക്ക് നേരെ വന്ന ബോൾ അദ്ദേഹം മനോഹരമായി ട്രാപ്പ് ചെയ്ത് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു പവർ ഷോട്ട്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ 2-ാമത്തെ ഗോൾ. അത് ഓഫ് സൈഡ് ആയിരുന്നു എന്നൊരു സംശയമുണ്ട്. സംശയം വേണ്ട, എന്റെ കണ്ടിൽ ഇറ്റ്സ് ഷുവർ ഇറ്റ്സ് എൻ ഓഫ് സൈഡ്. റഫറിയുടെ മറ്റൊരു റോങ് ഡിസിഷൻ കൂടി കളിയെ മാറ്റിമറിക്കുന്നു. അങ്ങനെ 2-2 സമനിലയിൽ കളി അവസാനിക്കുന്നു. 2 കളിൽ 1 തോൽവി, 1 സമനില, ആകെ 1 പോയിന്റ്. കളിയിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കൂടെ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ പോലെ ലൈനപ്പിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് തുണയായിരുന്നു. റൈറ്റ് വിംഗിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇല്ലാതായി. പുട്ടിയ മിഡ്ഫീൽഡിന് ബലം നൽകി. കഴിഞ്ഞ കളിയുടെ പോസ്റ്റ്മാൻ അനാലിസിസ് വീഡിയോയിൽ
പറ്റിയ ഒരു പ്രശ്നവും അതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നടപ്പിലാക്കാൻ പാകത്തിനുള്ള രീതിയിലായിരുന്നു ഇത്തവണ സിഡോയുടെ പൊസിഷനിങ്. അദ്ദേഹം ഹൂപ്പറിന് സപ്പോർട്ട് കൊടുത്തു, അതിനെ അവരെ സഹായിച്ചത് രോഹിത് കുമാർ ആണ്. വളരെ സമചിത്തതയോടുകൂടി അദ്ദേഹം ബോൾ വാങ്ങുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. എന്തിനാണോ അദ്ദേഹത്തെ ഇറക്കിയത് ആ ജോലി ഭംഗിയായി തീർത്തു. സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ ഇതായിരിക്കും, എന്തുകൊണ്ട് ആദ്യ പകുതിയിൽ ഡോമിനേറ്റ് ചെയ്തു രണ്ടാം പകുതി ആ മൊമെന്റ് നഷ്ടപ്പെട്ടു? ബ്ലാസ്റ്റേഴ്സിന്റെ സ്വാഭാവികതയെ പൊസഷൻ തന്നെയാണ് ആദ്യ പകുതിയിലെ അറ്റാക്കിംഗ് ഇൻപുട്ട്. പൊസഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫൻസീവ് ട്രിക്ക് കൂടിയാണ്. ബോൾ ചീപ്പായിട്ട് എതിർ ടീമിന് നൽകുകയാണെങ്കിൽ അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടാകും. ബോൾ കയ്യിൽ വെച്ച് തക്കം പാർത്തിരുന്ന് ആക്രമിക്കുകയാണെങ്കിൽ എതിരാളികളെക്കാൾ കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. സത്യം എന്തെന്നാൽ രണ്ട് ഹാഫിലെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ സ്റ്റാറ്റ്സ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഷോട്ടുകളുടെ എണ്ണത്തിലല്ലാതെ വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാകും. അതായത് അവർ ഇരു ഹാഫിലും ഒരുപോലെ കളിച്ചു, എന്നാൽ ഫസ്റ്റ് ഹാഫിൽ അവരെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അനുവദിക്കാതെ ബ്ലാസ്റ്റേഴ്സ് പിടിച്ചു വെച്ചു. അതാണ് സംഭവിച്ചത്. ഇതിന് നമ്മൾ നന്ദി പറയേണ്ടത് കോച്ചിനോടും അറ്റാക്കിംഗ് പ്ലേയേഴ്സിനോടുമാണ്. ഇവർ മിഡിൽ നിന്ന് അറ്റാക്കിലേക്കുള്ള നോർത്ത് ഈസ്റ്റിന്റെ ബോൾ പ്രോഗ്രഷൻ തടഞ്ഞു വെച്ചു. കമാരയിൽ നിന്ന് ഗയഗോയിലേക്കുള്ള പാസുകൾ ബ്ലോക്ക് ചെയ്തു. സിഡോയും ഹൂപ്പറും ഒരുമിച്ച് നിന്ന് രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ മാർക്ക് ചെയ്തു. ഇതിൽ വിങ്ങേഴ്സിന്റെ കഴിവും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇവർ ഒരേ സമയം മിഡ്ഫീൽഡ് കവർ ചെയ്യാനും വിങ് കവർ ചെയ്യാനും സഹായിച്ചു. അതായത് എക്സ്ട്രാ ഡ്യൂട്ടി ഏറ്റെടുത്തുകൊണ്ട് ടീമിന് മുതൽക്കൂട്ടായി. ചുരുക്കി പറഞ്ഞാൽ ഇതേ ടാക്ടിക് തന്നെ സെക്കൻഡ് ഹാഫിൽ വർക്കൗട്ട് ആയിരുന്നെങ്കിൽ പോലും കളി കൈവിട്ടു പോവില്ലായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ വളരെ എനർജിയോടുകൂടി ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന്റെ ശൗര്യത്തോടുകൂടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കളത്തിലിറങ്ങി ആഞ്ഞ് പ്രസ് ചെയ്തു. രാകേഷ് പ്രധാനപകരം അറ്റാക്കിംഗ് മെന്റാലിറ്റിയുള്ള ബ്രിട്ടോയെ കൊണ്ടുവന്നത് അവർക്ക് തുണയായി. പെട്ടെന്നുണ്ടായ ഈ മാറ്റങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിന് നേരത്തെ പറഞ്ഞ തന്ത്രങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായി. അതോടെ ബോൾ ഉള്ളിലോട്ട് കടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു പോരായ്മകൾ വ്യക്തമാവുന്നത്. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ഒരുപാട് സ്പേസ് നൽകുന്നതായി കണ്ടു. അതോടെ ബ്ലാസ്റ്റേഴ്സിന് മെല്ലെ ഷേപ്പ് നഷ്ടപ്പെടാൻ തുടങ്ങി. രോഹിത് കുമാറും പുട്ടിയും ക്ഷീണിച്ചു. മാത്രമല്ല ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിന് 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അത് കോച്ചിനെ 4 സബ്സ്റ്റിറ്റ്യൂഷനുകൾ ചെയ്യാൻ നിർബന്ധിതനാക്കി. ഹാഫ് ടൈം മുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതിനുള്ള സമയത്ത് കളി കയ്യിൽ നിന്ന് പോകാനുള്ള കാരണങ്ങൾ പ്രധാനമായും 3 ആണ്. 1, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ആവശ്യത്തിലധികം സ്പേസ് അനുവദിച്ചു. 2, പ്രസിംഗ് അതിജീവിച്ച് പൊസഷൻ കയ്യിൽ വെക്കാനുള്ള കഴിവില്ലായ്മ, അതായത് പാസിംഗിനുള്ള ട്രെയിനിങ്ങുകൾ ഇനിയും കൂട്ടേണ്ടതായുണ്ട് എന്നർത്ഥം. ശരിക്കും അടുത്ത കളിയിലാണ് ഈ പ്രശ്നം മനസ്സിലാവുക. 3, ഫിറ്റ്നസ് ഇല്ലായ്മ. ഇതാണ് സെക്കൻഡ് ഹാഫിനെ മാറ്റിമറിച്ചത്. 72nd മിനിറ്റിൽ ഇരു ടീമുകളും സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി. ആക്ച്വലി ഇതോടുകൂടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വീക്ക് ആവുകയാണ് ചെയ്തത്. ഗയഗോ പോയതോടുകൂടി സെറ്റ് പീസുകളിൽ മൂർച്ചയില്ലാതായി. എന്നിട്ടും പ്രശ്നം വന്നത് സബിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ആസ് എ ടീം എന്ന നിലയിൽ വളരെ മോശമായിരുന്നു. ഫ്രഷ് ലെഗ്സ് ആയിട്ട് കൂടി ഫസ്റ്റ് ഹാഫിലെ പോലെ പൊസിഷനിങ്ങും പാസിങ്ങും കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷനുകൾക്ക് സാധിച്ചില്ല. അതായത് അവർ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും എന്ന് സാരം. 19 മിനിറ്റ് കളിച്ച പെരേര ഒരൊറ്റ ആക്യുറേറ്റ് പാസ്സാണ് നൽകിയത്. ആ സമയം നോർത്ത് ഈസ്റ്റിന്റെ പ്രഷറിനെ അതിജീവിക്കുമെന്ന് തോന്നിക്കും വിധം കളിയുടെ ടെമ്പോ ഡൗൺ ചെയ്യുക എന്നതായിരുന്നു നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. കളിയെ സ്വാധീനിച്ച ഈ ഘടകങ്ങൾക്കൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സിസ്റ്റത്തിലെ പ്രശ്നങ്ങളും. കുറച്ച് മത്സരങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഏതായാലും നെഗറ്റീവ് പറയുന്നുള്ളൂ. കുറച്ച് താരങ്ങളെ കുറിച്ചുകൂടി ഈ വീഡിയോയിൽ എടുത്തു പറയേണ്ടതായുണ്ട്. രോഹിത്, സെയ്ത്യസൻ സിംഗ്, സിഡോ ഇവരുടെ കളി പ്രശംസനാർഹമാണ്. അതുപോലെ കോസ്റ്റ പല സമയത്തും രക്ഷകനായി. ഫസ്റ്റ് ഹാഫിന്റെ അവസാനം സ്ട്രൈക്കറിലേക്ക് എത്തിയ ക്രോസ് വന്ന് സ്ലൈഡ് ചെയ്ത് കളഞ്ഞത് അത്ഭുതമുണ്ടാക്കി. എന്നാൽ കോനെ തീർത്തും നിരാശപ്പെടുത്തി. അദ്ദേഹത്തിന്റെ എറർ കാരണം ഒരു ഷോട്ട് വന്നിരുന്നു. ആസ് എ ഫോറിൻ പ്ലെയർ നമ്മൾ കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ പെനാൽറ്റിയിലേക്ക് വഴിവെച്ചത് ഒരു ക്രോസ് ആണ്. പെനാൽറ്റി ബോക്സിന് സൈഡിലേക്ക് വന്ന ത്രൂ ബോൾ സ്ട്രൈക്കർ സ്വീകരിച്ച് ടേൺ ചെയ്ത് ക്രോസ് ചെയ്യുന്നു. ഇത് അനുവദിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഫോർ ഡിഫൻസീവ് പെർസെപ്ഷൻ ഇറ്റ്സ് എ സൂയിസൈഡ്. കഴിഞ്ഞ കളിയിൽ റോയ് കൃഷ്ണൻ ഒരു ഗോൾ വന്ന ഇൻസിഡന്റിൽ സിഡോ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള സാഹചര്യവും ഇക്കളിയിലെ പെനാൽറ്റി ഇൻസിഡന്റ് ഒന്നുകൂടി ഓർത്തു നോക്കൂ. രണ്ടും സ്ട്രൈക്കറെ കോനെ പ്രസ് ചെയ്യാതെ വിട്ടതിന്റെ ഫലമാണ്. അവിടെ പ്രസ് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടല്ല, ആവുന്നില്ല അതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും പൊസിഷനിങ്ങും ടീമിന് ഒരുപാട് മുതൽക്കൂട്ടാവുന്നുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. ഹൂപ്പർ മിസ്സാക്കിയ ഗോൾഡൻ ചാൻസ്, കളിയിൽ ഓപ്പൺ പ്ലേയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് ആകെ ഉണ്ടാക്കിയെടുത്ത ചാൻസ്, ഹൂപ്പർ ഇപ്പോൾ പണ്ടത്തേതിന്റെ ഒരു നിഴൽ മാത്രമാണ്. ആ ഒരു ചാൻസ് മിസ്സാക്കിയത് ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. പക്ഷെ അതിലൊരു സ്വാഭാവികതയുണ്ട്, അത് ചില മോശ സമയങ്ങളിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ ഞാൻ കാണുന്ന പ്രശ്നം അതല്ല, ഹൂപ്പറിലേക്ക് വരുന്ന ബോളുകൾക്ക് ചാർജ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നതാണ്. പ്രസിംഗ് മികവ് അദ്ദേഹത്തിന് കുറവാണെന്ന് ഞാൻ അനാലിസിസ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ശരിയാവും എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ സ്വാഭാവികതയാണ്, അതിന് അത്രത്തോളം മാറ്റങ്ങൾ വരുമെന്ന് കണ്ടറിയണം. പക്ഷെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് കോച്ച് അദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ കവറിംഗ് ഒരു രക്ഷയില്ല. ശരിക്കും അദ്ദേഹം മാറി ജോധം മഴി വന്നപ്പോഴാണ് കമാറയിലേക്കുള്ള പാസിംഗ് ലൈനുകൾ എത്ര മികച്ച രീതിയിലാണ് അദ്ദേഹം കട്ട് ചെയ്തിരുന്നത് എന്ന് മനസ്സിലായത്.
പിന്നെ മൈനസ് പാസുകൾ സെക്കൻഡ് ഹാഫിൽ കളിയെ തകർത്തു എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫസ്റ്റ് ഹാഫിൽ കളിച്ച അത്ര തന്നെ മൈനസ് പാസുകൾ തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫിലും കളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മുകളിൽ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഫോർവേഡ് പാസുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് കാര്യം. അതിനാൽ കളിയിൽ ബ്ലാസ്റ്റേഴ്സിന് ആകെ ലഭിച്ചത് ഒരു കോർണർ, നോർത്ത് ഈസ്റ്റിന് ലഭിച്ചത് 9 കോർണർ. ഇത് ഏതായാലും വിക്കുനിയെ ഇരുത്തി ചിന്തിപ്പിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം എൻ്റെ അഭിപ്രായം മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി.